അമ്മച്ചി ഇന്നൊരു ചായ എടുത്തേ. എനിക്ക് നിന്റെ ടാലന്റ് വേണം. அது நேத்து நான் சொல்றது இன்னைக்கு நீ என்ன கோபாடுவா? அதே ஆர்ட்ஸ்டேக்கு நம்ம ஒரு பரிபாடி, நம்மட சிக்னேச்சர்ல கலக்கம் பரிபாடி. എങ്ങനെയുണ്ട്? മനസ്സിലായില്ല. Child labor is like never. In labor room, hey. Labor comes, child comes. Adi, good. Pa. Yama tathir bhaikir sambo ana vada. Really? Really. Normal labor here and there. Ooh. But also scissoring labor everywhere. Ayangara. My own wife. Cried in labor room, scissoring, scissoring. I know it. Nungalu parambiri ayato potama da. I will stop. Child labor. സമയം വൈകി, കുറച്ച് തിരക്കുണ്ട്. കോട്ടെ ചക്രവർത്തി, ചക്രവർത്തി നാളെ പറഞ്ഞ പോലെ. ഏതാടാ കൊച്ച്? ആ എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ ആദ്യ സിനിമയിൽ എന്ന് പറഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റുകളൊന്നും അധികമില്ല. പിന്നെ ഞാൻ രണ്ടാമത് എന്ന സിനിമ ഹൈവേ എന്ന സിനിമ, സുരേഷ് ഏട്ടൻ, ഭാനുപ്രിയ, ജനാചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ചമ്മലായിരുന്നു. അപ്പം ഞാൻ അവരുടെ ഏരിയയിലൊന്നും പോകാതെ മാറി 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 തുണി. അങ്ങനെ ബ്രേക്ക് ടൈമിൽ എന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചു, ഇത് മാറിയിരിക്കണേ എന്ന് ചോദിച്ചു. സംസാരിച്ച പാട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്കൊരു വാങ്ത്ത് കിട്ടിയതാണ്. അവിടെ നിങ്ങൾ സുരേഷ് ഏട്ടൻ്റെ സിനിമകൾ ഒരുപാട് ചെയ്യാനുള്ള അവസരം വരികയും അടുപ്പം കൂടുകയും ചെയ്യും. നമ്മുടെ ഒരു ചേട്ടനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റക്കൊമ്പന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കഥാപാത്രം ആര് ചെയ്യും എന്ന് ഒരു മൂന്നാല് ഇടങ്ങളിൽ ഞാൻ ചോദിച്ചു. അതിനെല്ലാം കൃത്യമായിട്ട് അവർ മറുപടി തരികയും ചെയ്യും. ഈ ഒരു വേഷത്തിന് ഞാനാണ് മാത്യൂസിനെ. ബിജുവിനെ എനിക്ക് വേഷത്തിൽ വേണം എന്ന് പറയുന്നത് ഞാനാണ്. അതാ കഥാപാത്രത്തിൻ്റെ കരുത്ത് അറിഞ്ഞതുകൊണ്ട് ആ കഥാപാത്രത്തിലേക്ക് എത്രമാത്രം ബിജുവിനെ ഫിറ്റിൻ ചെയ്യാൻ കഴിയും എന്നുള്ള ബിജുവിലുള്ള എൻ്റെ ആത്മവിശ്വാസം. ബിജു മേനോൻ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മകളുടെയും ബ്രാൻഡ് അംബാസഡർ. ആ ബിജു മേനോൻ്റെ ജന്മദിനമാണിത്. പ്രിയപ്പെട്ട ബിജു മേനോൻ, പിറന്നാൾ ആശംസ. ഹാപ്പി ബർത്ത്ഡേ ബിജു ഭായ്. ബിജു, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബിജു. എൻ്റെയും ഒറ്റക്കൊമ്പൻ കുടുംബത്തിൻ്റെയും എല്ലാവിധ ജന്മദിനാശംസകളും. ഒറ്റക്കൊമ്പന്റെ പാപ്പാൻ
ബിജു മേനോൻ പിറന്നനാൾ വാഴ്ത്തു. പല്ലാണ്ട് വാഴ്ത്തു.